പണ്ട് സ്കൂളൊക്കെ അടയ്ക്കുമ്പോഴാണ് ട്ടാ അമ്മയുടെ വീട്ടില് ഞങ്ങള് പോയിരുന്നത് താങ്കളെല്ലാം വന്നതല്ല അമ്പികെ ഇന്ന് ഇപ്പൊ താമര ചൂടാഞ്ചി ഉണ്ടാക്കാലല്ലേ എന്ന് പറഞ്ഞ് കൈക്കോട്ട് എടുത്തിട്ട് അമ്മാമ്മ നേരെ പറമ്പിലോട്ട് ഓടും ചേന പറക്കാനായിട്ടേ അന്നൊക്കെ അച്ഛന്റെ ആയാലും അമ്മേന്റെ ആയാലും വീടുകളിൽ ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണ് വിളിച്ചു പറയുന്നത് ഞങ്ങൾ വരുന്നു എന്ന് അറിയുമ്പോ തന്നെ മാമൻ അടുത്തുള്ള പീഡിന്ന് പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചോണ്ട് വരും ഇപ്പൊ ഏകദേശം മനസ്സിലായോ ഇത് എന്തുകൊണ്ടൊക്കെയാ വെക്കണേന്ന് ഈ താമ്ര ചൂടാഞ്ചി ചിക്കനും ചേനയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് ഈ കറിയുടെ പേര് എങ്ങനെ ഇങ്ങനെ വന്നത് അന്ന് ൂടമ്മാമ്മ ഉണ്ടാക്കി തരും ഞങ്ങൾ കഴിക്കും ഇന്നലെ ഞാനിങ്ങനെ നോസ്റ്റു അടിച്ചിട്ട് അപ്പോഴാണ് ഈ ഡിഷിനെ കുറിച്ച് ഓർത്തത് അങ്ങനെ അമ്മയുടെ റെസിപ്പി ഒക്കെ ചോദിച്ച് ഇന്നൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു ഇതിന് ബോൺലെസ് ചിക്കനാണേ വേണ്ടത് ആദ്യം തന്നെ ചിക്കനെ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുക്കറിലോട്ട് ഇടുക ഇതിന്റെ ഒപ്പം തന്നെ അരിഞ്ഞ ഒരു മീഡിയം സവോള പിന്നെ ഒരു കുഞ്ഞു ഇഞ്ചി അഞ്ചോ ആറോ മുഴുവൻ വെളുത്തുള്ളി ഒരു സ്പൂൺ കുരുമുളക് പൊടി ലേശം മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നെക്സ്റ്റ് കുറച്ച് തേങ്ങ ചരിവി ഏട്ടനാണ് അത് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേടെ ഗാർഡനിൽ പോയിട്ട് കുറച്ച് പച്ചക്കുരുമുളക് തരുമെന്ന് ചോദിച്ചു ഇത് കുറ്റിക്കുരുമുളക് ആണേ അച്ഛൻ മണ്ണുത്തി പോയപ്പോ മേടിച്ചോണ്ട് വന്നോ നിറച്ചുണ്ടാവും കൂട്ടാ ഞങ്ങൾ ഇപ്പൊ കുരുമുളക് ഒന്നും പുറത്തൊന്നും മേടിക്കില്ല പണ്ട് ഇവിടെ കൊറേ പച്ചക്കറികൾ അമ്മ ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ വീണ്ടും അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാണ് ആ അതങ്ങനെ അമ്മ ഗാർഡനിങ് ആയിട്ട് അങ്ങനെ പോയി ഞാൻ കുരുമുളക് കൊണ്ട് ഓടി വന്നു എന്നിട്ട് ഇടികലിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു ഇത് കഴിഞ്ഞിട്ട് മിക്സിയിലെ കുഞ്ഞു ചാറ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന് ഒരു പട്ട മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പു സ്പൂൺ പെരിഞ്ചീരകവും ജീരകവും പിന്നെ ഞാൻ നേരത്തെ ചതച്ചു വെച്ച പച്ച കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു ഇതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഒരു കുഞ്ഞു ചേന എടുത്തിട്ട് അത് നീളത്തിൽ മൂന്ന് പീസസ് ആക്കി കട്ട് ചെയ്തു എന്നിട്ട് അത് ചുട്ടെടുത്തു ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മിക്സിയിലെ കുഞ്ഞു ജാറെ എടുക്കുക അതിലോട്ട് ഈ ചുട്ട ചേന കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നുറുക്കിട്ടിടുക ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചെറിയ തേങ്ങയും നാല് വറ്റൽമുളകും ഒരു േപ്പിലും പിന്നെ ഒരു കുഞ്ഞു നെല്ലിക്കയ വലുപ്പത്തിലുള്ള കോൽപ്പുള്ളിയും അഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക ഇതും അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ ആദ്യം തന്നെ കുക്കറിലിട്ട് വെച്ച ചിക്കൻ എന്തായിരുന്നു പോയി നോക്കി തുറന്ന് നോക്കിയപ്പോ കോളം വെള്ളം കുറവായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടത്തില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുന്നു മാത്രം സക്സസ്ഫുൾ ആയ ഭാവിയിൽ പാത്തുട്ടിക്ക് അയൽ ഉണ്ടാക്കി കൊടുക്കാലോ കുട്ടികളുടെ വയറിനൊക്കെ നല്ലതാണെന്ന് അമ്മാമ്മ തരുമ്പ പറയാറേ അങ്ങനെ ചിക്കൻ വേവിച്ചത് വേറൊരു ബൗളിലേക്ക് തട്ടിട്ട് പോകൊണ്ട് ടുത്തു ഇനി ഒരു ചട്ടി ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോ ഈ ഒടച്ചെടുത്ത് ചിക്കൻ അതിലോട്ട് ഒഴിക്കാം ഇനി ഉണ്ടല്ലോ നേരത്തെ ഞാൻ മാറ്റി വെച്ചില്ലേ പച്ചക്കുരുമുളകും കടലപ്പരിപ്പും ഉഴുന്നും എല്ലാം കൂടി പൊടിച്ചതേ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പച്ചവെണ്ണ വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നെക്സ്റ്റ് ഞാൻ അരച്ചു വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തപ്പോഴും വെള്ളം കുറച്ച് കുറവായതുപോലെ തോന്നി അങ്ങനെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തോട്ട് അത് ഇരിക്കി തിളച്ചങ്ങ് വന്ന് ഉപ്പ് നോക്കിയപ്പോഴേ ചെറുതായിട്ട് കുറവുള്ള പോലെ തോന്നി അങ്ങനെ ഞാൻ ൂവി കൊടുത്തു ഇത്രയുള്ളൂ ഇനി അവസാനം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും വേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയായി ഏട്ടൻ ഏട്ടം കഴിക്കുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റീന്ന് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് ശർദ്ദിക്കാൻ വരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ഇത് പണ്ടമ്മാവ ചെറുപ്പത്തില് ചോറിന്റെ കൂടെ തന്നിരുന്നേട്ടാ ഞാനിപ്പൊരു വെറൈറ്റിക്ക് ബ്രെഡിന്റെ കൂടെ ആയിട്ടാണ് കൊടുത്തത് ആദ്യത്തെ പീസ് കഴിച്ചു കഴിഞ്ഞിട്ട് ആളിങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളത്തിൽ ായിരിക്കും അതായിരിക്കും ഒന്നും ഇണ്ടാത്തേന്ന് വസു വെഡ് സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുന്ന പോലെ ഉണ്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ ശേന ഉണ്ട് തോന്നിയില്ലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞേ ഇന്നത്തെ പോലെ പണ്ട് അങ്ങനെ മസാലകളൊന്നും ചേർക്കത്തില്ലല്ലോ അങ്ങനത്തെ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാ